നന്മ മറ്റൊരു ഫുൾ ലോഡ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി ഞാൻ ഇന്ന് കുറേ നാളായിട്ട് പ്ലാൻ ചെയ്തൊരു വീഡിയോ ആണ് ഇന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ, ദുബായിനകത്ത് ഒരു ഷോറൂം ഞാൻ കുറേ നാളായിട്ട് കാണുമെന്ന് വിചാരിക്കരുത്. കാരണം ഇവിടെ ഇപ്പോൾ കുറേ സൂപ്പർ കാർസ് ഉണ്ട്, അതിൽ തന്നെ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉള്ള സൂപ്പർ കാർസ് ആണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഈ കാണുന്ന ജി ടി ആർ, ഇതൊരു വെറും ജി ടി ആറിൽ, ഇത് 15th anniversary എഡിഷൻ ജി ടി ആർ ആണ്. അതേപോലെ ഇവിടെ ഉള്ള വണ്ടികൾക്കൊക്കെ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവും, ഒരു യൂണിക്നെസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇവിടെയുള്ള വണ്ടികളൊന്ന് കണ്ട് അതിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെ മനസ്സിലാക്കി അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ ദുബായിൽ നിങ്ങൾ ഷേഖ് സാഗർ റോഡിലൂടെ പോകുമ്പോൾ നിങ്ങൾ ഒരുപാട് സൂപ്പർ കാർ ഷോറൂമുകൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അധികം ആർക്കും പരിചയമില്ലാത്തൊരു ഏരിയയാണ് ഈ റാസൽ കോർ എന്ന് പറഞ്ഞ ഏരിയ. ഈ ഏരിയ എന്ന് വെച്ചാൽ നമ്മുടെ അബുദാബി മോട്ടോർ വേൾഡിൻ്റെ വേറൊരു വെർഷൻ ആണ്, അതിനേക്കാളും ഭീകരമായ വെർഷനാണ്. ഇതിനകത്ത് ഒരുപാട് കാർ ഷോപ്പുകളുണ്ട്, വലിയൊരു ഏരിയയാണ്. ഇതിനകത്ത് എന്താ പറയുക, പുതിയ കാറുകളുണ്ട്, പഴയ കാറുകളുണ്ട്, സൂപ്പർ കാറുകളുണ്ട്, ക്ലാസിക് കാറുകളുണ്ട്, യു നെയിം ഇറ്റ്, എന്ത് വേണമെങ്കിലും നമുക്കിവിടെ കിട്ടും. അങ്ങനത്തെ ഒരു ഏരിയ ആണ് ഇത്. അതിനകത്ത് നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഷോപ്പിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ സ്റ്റൂബിസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലും കാര്യങ്ങളൊക്കെ ഞാൻ താഴത്ത് കൊടുത്തേക്കാം. അപ്പോൾ ഇവിടെയുള്ള വണ്ടികൾ നമുക്ക് കണ്ടു തുടങ്ങാം. എന്തായാലും നമുക്ക് നമ്മുടെ രാജാവിനെ തന്നെ ആദ്യം ഒന്ന് കണ്ടാലോ. നമ്മുടെ രാജാവിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇത് ആക്ച്വലി ഇതൊരു റോൾസ് റോയ്സ് ഡോൺ ആണ്. ഇതിനകത്ത് തന്നെ ആക്ച്വലി ഈ കളർ കോമ്പിനേഷൻസ് ദുബായിലുള്ളവർക്ക് കുറച്ചുകൂടെ ഫെമിലിയർ ആയിരിക്കും തോന്നുന്നു. നമ്മുടെ മലയാളി ഡോൺ ഗ്യാസിനോയുടെ വണ്ടി കളക്ഷനകത്ത് ഒരുപാട് വണ്ടികൾ ഈ കളർ കോമ്പിനേഷനുണ്ട്. പക്ഷേ അതിൻ്റെ ഡോൺ ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, എനിക്ക് ഉറപ്പില്ല. പിന്നെ ഇതിനകത്തേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പൊതുവേ നമ്മുടെ റോൾസ് റോയ്സിന് സൂയിസൈഡ് ഡോഴ്സ് വരുന്ന മാതിരി ഇതിന് രണ്ട് ഡോറേ ഉള്ളൂ. അതാണെങ്കിൽ തുറക്കുന്നത് ഇങ്ങനെയാണ്, പുറത്തേക്ക് ഫ്രണ്ടിൽ നിന്ന് തുറക്കുന്ന ടൈപ്പ് ഡോറുകളാണ് ഇതിനകത്ത് വരുന്നത്. ഇൻറ്റീരിയർ മോനെ ഒരു രക്ഷയില്ല, ഒടുക്കത്ത ക്ലാസ്, ഒടുക്കത്ത ലക്ഷറി. അതെന്തായാലും നമുക്ക് അകത്തേക്ക് കയറിയിട്ട് പിന്നീട് നോക്കി നോക്കാം. പിന്നെ ഈ വണ്ടിയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇത് ആക്ച്വലി കൺവേർട്ടബിൾ ആണ്. പിന്നെ എന്താ പറയുക, നമ്മുടെ റോൾസ് റോയ്സ് തന്നെ പറയുന്നത് യങ് ആൻഡ് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള വണ്ടി എന്നും പറഞ്ഞിട്ടാണ് ഈ വണ്ടിയെ പൊതുവെ അവതരിപ്പിച്ചിരിക്കുന്നത് തന്നെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് കയറി നോക്കാം അല്ലേ. ഈ വണ്ടിയുടെ അകത്തേക്ക് കയറി നോക്കുകയാണെങ്കിൽ ശരിക്കും ഇതിനകത്തുള്ള ഒരു വൈറ്റ് ഫിനിഷ് കണ്ടിട്ട് എനിക്ക് ശരിക്കും ഇരുന്ന് നോക്കാൻ തോന്നുന്നില്ല മോനെ, ഒരു രക്ഷയില്ല. ഞാൻ ഇരുന്ന് അശുദ്ധമാക്കുന്നില്ല. പിന്നെ ഇത് നോക്കി, ഇതിനകത്തുള്ള ഈ റഗ്ഗൊക്കെ ഉണ്ടല്ലോ, അങ്ങറ്റം ക്വാളിറ്റി, അങ്ങറ്റം ലക്ഷറി ആയിട്ടുള്ള സാധനമാണ് ഇതിനകത്ത് ഇരിക്കുന്നതൊക്കെ. എന്തായാലും ഒന്ന് ഇരുന്ന് നോക്കാം അല്ലേ. ഓക്കെ, ഇവിടെ അകത്തേക്ക് ഇരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ സംഭവത്തിൻ്റെയൊക്കെ ഒരു ഗ്ലോസും ക്ലാസും ഒരു ലക്ഷറി സ്റ്റൈലിങ്ങും ഒരു രക്ഷയില്ല മോനെ. എനിക്ക് ആക്ച്വലി എനിക്ക് ക്യാമറയിലേക്ക് നോക്കി എന്താ പറയണതെന്നൊന്നും ആലോചിക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കാണാനാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇത് നോക്കി, ഡോണിൻ്റെ ടൈം പീസും പിന്നെ എന്താ പറയുക, ഡോൺ എന്നുള്ള ബാറ്റിങ്ങും ഒരു ടൈം പീസ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ബെൻസിലൊക്കെ വരുന്ന പോലെ ആക്ച്വലി ഇത് നമ്മുടെ ടോഗിൾ സെലക്ടറാണ് കേട്ടോ, നമ്മുടെ ഡിസ്പ്ലേയുടെ സെലക്ടറാണ്. ഇതിൻ്റെ ഗിയർ വരുന്നത് ഇവിടെയാണ്, ഇതിൻ്റെ ഗിയർ വരുന്നത് ഇതിലാണ് ഗിയർ ഷിഫ്റ്റ് വരുന്നത്. ഇതാണ് നമ്മുടെ റോൾസ് റോയ്സിൻ്റെ സ്റ്റിയറിംഗ് വീൽ. ബാക്കിയുള്ള സ്വിച്ചുകളൊക്കെ കണ്ടില്ലേ, അതിനൊരു ക്വാളിറ്റി കണ്ടില്ലേ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക, ഇങ്ങനെ മെറ്റൽ ഫിനിഷിൽ വേറെ അധികം വണ്ടികളിലൊന്നും വരുന്നില്ല എന്ന് തോന്നുന്നു. ബെൻലിയിലും ഇതിലും മാത്രമേ വരുന്നുള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ്. എന്തായാലും റോൾസിൻ്റെ അടുത്ത് വരുമ്പോൾ ഈ കുട എടുക്കാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല. ഇങ്ങനെ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ റോൾസ് റോയ്സിൻ്റെ നല്ല ഒന്നാന്തരം കാലം കൂടെ നമുക്ക് പുറത്തേക്ക് കിട്ടും, ഒരു രക്ഷയില്ല. ഇത് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് 2-seater തോന്നുമെങ്കിലും ആക്ച്വലി ഇതൊരു 4-seater. ഇവിടെ അടിയിൽ സീറ്റുകളുണ്ട്. ഈ ഭാഗവും നമുക്ക് കംഫർട്ടബിളായിട്ട് പുറയിലേക്ക് മടക്കി വെക്കാൻ പറ്റും. എന്നിട്ട് ആ സീറ്റും കൂടെ ഉപയോഗിക്കാനുള്ളൊരു സെറ്റപ്പും കൂടെ ഇതിനകത്തുണ്ട്. എന്തല്ലേ, ഒരു ടോപ്പ്, അതിനകത്ത് വേറൊരു ടോപ്പ്. ഇനി ഞാൻ ആദ്യമായി കാണിച്ചു തന്ന സാധനം, ഈ കാണുന്നത് നിസാൻ ജി ടി ആറിൻ്റെ 15th anniversary എഡിഷനാണ്. ഇത് ആക്ച്വലി ദുബായിൽ വേറെ ഒരു ഷോപ്പിലും ഇല്ല, ആകെ ഇവിടെ മാത്രമേ ഉള്ളൂ. ഇവിടെ ആണെങ്കിൽ 5 പുറത്തൊരു 3 കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ റേസിംഗ് സ്ട്രൈപ്സ് ഇതിനകത്ത് സ്റ്റോക്കായിട്ട് തന്നെ വരുന്നതാണ് ഇതിനകത്ത്. അതേപോലെ ഈ വണ്ടിക്കകത്ത് ഒരുപാടെടുത്ത് 15th anniversary എന്ന് പറഞ്ഞിട്ടൊരു ബാഡ്ജിങ് ഒരുപാടെടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊതുവെ നമ്മുടെ ജി ടി ആറിനകത്ത് ഇവിടെ റിമ്മിൽ ബോഡി കളർ കൊടുക്കുന്നൊരു പരിപാടിയുണ്ട്, ഇതിനകത്ത് അവരത് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ പുറയിലേക്ക് പോകുകയാണെങ്കിൽ പുറയിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ നോക്കി, 15th anniversary എന്ന് പറഞ്ഞിട്ട് വലിയ സ്റ്റിക്കറിങ്ങും അതേപോലെ ഒരു ബാഡ്ജിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ എക്സോസ് പൈപ്പിൻ്റെ കളറ് മാറ്റിയേക്കുന്നത് ഇതിന് മാത്രം വരുന്നൊരു സംഭവമാണ്. പിന്നെ റേസിംഗ് സ്ട്രൈപ്സ് ഇതുവരെ വരുന്നുണ്ട്. പിന്നെ നമുക്കിനി അകത്തേക്ക് കയറി നോക്കാം, അകത്തും എന്തൊക്കെയോ പ്രത്യേകത ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. അകത്തേക്ക് വരുവാണെങ്കിൽ ഈ കളർ നിങ്ങൾ അധികം വണ്ടികളിലൊന്നും കണ്ടു കാണാൻ ചാൻസില്ല. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ കളർ. പക്ഷേ ഈ കളർ ഇപ്പോൾ കുറേ വണ്ടികൾ ബോഡി പെയിൻ്റായിട്ട് വരുന്നുണ്ട്, അത് കാണാൻ ആക്ച്വലി നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ ഈ സീറ്റിൻ്റെ പാറ്റേണും എനിക്ക് നല്ല ഇഷ്ടമായി, റിബ്ഡ് പാറ്റേണാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്, കാണാൻ നല്ല രസമുണ്ട്. ഇനി നമുക്ക് അകത്തേക്ക് കയറി നോക്കാം. ഇത് നോക്കി, ഇവിടെയൊക്കെ കാർബൺ ഫൈബറാണ് ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എന്തായാലും അകത്തേക്ക് ഒന്ന് കയറി ഇരുന്ന് നോക്കാം ആദ്യം. ഓക്കെ, അകത്തേക്ക് കയറിയിരിക്കുകയാണെങ്കിൽ
ഈ കാണുന്നതാണ് നമ്മുടെ ജി ടി ആറിൻ്റെ സ്റ്റിയറിംഗ് വീൽ, ഇതാണ് നമ്മുടെ കോക്പിറ്റ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാർബൺ ഫൈബർ ഫിനിഷാണ് ഇവിടെ മൊത്തം വരുന്നത്. ഇവിടെ 50th ആനിവേഴ്സറി എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഗിയർ ഷിഫ്റ്റ് ലിവർ ഇത് ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ബാക്കിയുള്ള സെറ്റപ്പുകളൊക്കെ ഇവിടെയുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇത് കണ്ടോ, ഇവിടെ സെൻട്രൽ കൺസോളിൽ വരെ കാർബൺ ഫൈബർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അത് കാണാൻ നല്ല രസമുണ്ട്. അവിടെയും 50th ആനിവേഴ്സറിയുടെ ഒരു ബാഡ്ജിങ് അവിടെയും വരുന്നുണ്ട്. പിന്നെ ഞാനൊരു സൂത്രം കാണിച്ചുതരാം. എൻ്റെ തൊട്ട് പുറകിരിക്കുന്ന സാധനം കണ്ടോ, ബോസിൻ്റെ രണ്ട് കിഡിലൻ സ്പീക്കറാണ് പുറകിലിരിക്കുന്നത്. അതായത് നമ്മൾ ഇവിടെ നിന്ന് പാട്ടിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അടക്കേണ്ട കുലുന്നു. ഇനി നമുക്ക് ജി ടി ആറിൻ്റെ ഹൃദയം ഒന്ന് കണ്ടുനോക്കാം. ഈ ജി ടി ആർ എഞ്ചിനുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇത് ആക്ച്വലി ജാപ്പനീസ് എഞ്ചിനീയേഴ്സ് അവർ ഹാൻഡ് ബിൽഡ് ചെയ്ത് ഇതിനകത്ത് ഫിക്സ് ചെയ്യുന്ന എഞ്ചിനാണ്. അതേപോലെ എല്ലാ വണ്ടികളിനകത്തും അത് പണിത എഞ്ചിനറിൻ്റെ പേരുണ്ടാവും. ഇസൂബി ഷിയോയ, അതാണ് ഇത് പണിത എഞ്ചിനറിൻ്റെ പേര്. ആക്ച്വലി ഇതിനകത്തും അങ്ങനെയുണ്ട്. അതായത് നമ്മുടെ ജീവാനകത്തുണ്ടാകും, ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇപ്പോൾ ഈ ജി ടി ആർ ഒക്കെ കാണുമ്പോഴാണ് ആക്ച്വലി എഞ്ചിൻ്റെ സ്പെക്സ് നമ്മൾ പറയുന്നതല്ല, ഒരു എഞ്ചിൻ്റെ എന്താ പറയുക പെർഫോമൻസിൻ്റെ അടിസ്ഥാനം നമുക്ക് മനസ്സിലാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇതിപ്പോൾ 3.8 liter V6 എഞ്ചിനാണ്. പക്ഷേ ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ്. 565 ഹോഴ്സ് പവറാണ് ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, 0 to 100 ഏകദേശം ഒരു 3.1 സെക്കൻഡിലെങ്ങാണ്ട് ഇത് പോകും. പിന്നെ അതിന് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഇത് കണ്ടോ, ഇതൊക്കെ കാർബൺ ഫൈബർ കോമ്പോസ്റ്റ് ആണ്. വെയിറ്റ് റിഡക്ഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ വണ്ടിക്കകത്ത് അവർ എന്താ പറയുക കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എയറോഡൈനാമിക് ഫീച്ചേഴ്സും അങ്ങനെ തന്നെ കുറേ കാര്യങ്ങളായിട്ടാണ്. ആക്ച്വലി ഇതിൻ്റെ പെർഫോമൻസ് ഒരു V8 എഞ്ചിനേക്കാളും അല്ലെങ്കിൽ 6.3 liter എഞ്ചിനേക്കാളും ഒക്കെ പെർഫോമൻസ് ഈ വണ്ടിക്ക് തരാൻ സാധിക്കുന്നത്. ഇവിടെ ഉള്ളത് മുഴുവൻ പുതിയ കാറുകളാണെങ്കിലും ആകെ ഈ ഒരെണ്ണം മാത്രം ഇതിനകത്ത് യൂസ്ഡ് കാറാണ്. പക്ഷേ യൂസ്ഡ് എന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ഇത് 2020 വേർഷൻ തന്നെയാണ്. ഇത് ഞാൻ പ്രത്യേകിച്ച് വേറെ ഇൻട്രൊഡക്ഷൻ ഒന്നും പറയണ്ടല്ലോ. നമ്മുടെ ലോകത്തിലെ ആദ്യത്തെ സ്പോർട്സ് SUV ആയ ലംബോർഗിനി ഉറുസ് ആണ് ഈ കാണുന്നത്. ഇവിടെ നോക്കി, ഈ സംഭവം എനിക്ക് കാണാൻ നല്ല ഇഷ്ടപ്പെട്ടു. ഇത് നമ്മുടെ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളിൻ്റെ സെൻസറാണ്. പക്ഷേ അത് അവിടെ ഇരിക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ വണ്ടിയെപ്പറ്റി പറയണമെങ്കിൽ ശരിക്കും വാദമില്ലാതെ ഇന്ന് മൊത്തം സംസാരിക്കാനുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്താ പറയുക, ഒരു ലക്ഷറി SUVയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ബെൻലി ബെൻഡൈഗ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ റോൾസ് റോയ്സിൻ്റെ കള്ളിരൻ ഉണ്ട്. പക്ഷേ അതൊക്കെ കുറച്ചുകൂടെ കംഫർട്ടും ആ ഒരു രീതിയിൽ എന്താ പറയുക ഒരു SUVയുടെ കംഫർട്ട് നിങ്ങൾക്ക് തരുമ്പോൾ അതിനൊന്നും തരാൻ പറ്റാത്ത പെർഫോമൻസ് തരാൻ പറ്റുന്ന വണ്ടിയാണിത്. അത് പിന്നെ ലംബോർഗിനി എന്ന് പറയുമ്പോൾ പിന്നെ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഞാൻ അകത്തേക്ക് പോകുമ്പോൾ കുറച്ച് ലെതറിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചിരാം. അതൊക്കെ വേറെ അഡീഷണലി ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഈ സൈഡ് ഗ്ലാസിനകത്ത് ഈ ബ്ലാക്ക് കളർ കൊടുക്കുന്ന അഡീഷണലി ചെയ്യുന്നതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത ഒരു വണ്ടിയാണ് ഇത്. ലംബോർഗിനി കണ്ടിട്ട് നമ്മൾ എഞ്ചിൻ കാണാതെ അകത്തേക്ക് പോയാൽ എങ്ങനെ ശരിയാവുക? ഈ കാണുന്നത് ഈ ഉറുസിൻ്റെ V8 എഞ്ചിനാണ്. ആക്ച്വലി ഇതൊരു 4 liter എഞ്ചിനാണ്. ഇപ്പോൾ നമ്മുടെ SUVകളിനകത്ത് ഇപ്പോൾ 5.7 6.3 liter ഒക്കെ നിങ്ങൾ ഒരുപാട് വണ്ടികളിൽ കണ്ടിട്ടുണ്ടാവും V8. പക്ഷേ അതിനൊന്നും കഴിയാത്ത അത്രയും പെർഫോമൻസ് തരുന്ന ഒരു വണ്ടിയാണിത്. കാരണം എന്ന് വെച്ചാൽ ഇത് ഏകദേശം 641 BHP പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ഒരു വണ്ടിയാണ്. കാരണം ഇതിനകത്ത് ട്വിൻ ടർബോ വരുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ എയറോഡൈനാമിക് ഷേപ്പ് അതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് ടെക്നോളജിക്കലി അതിനെ ഒരുപാട് ബൂസ്റ്റ് ചെയ്യുന്ന പെർഫോമൻസിന് ബൂസ്റ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുള്ള ഒരു വണ്ടിയാണ് ഇത്. എനിക്ക് തോന്നുന്നത് 0 to 100 ചെയ്യുന്നതെങ്ങാണ്ട് 3.1 seconds ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെ ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. ഇതിൻ്റെ ബ്ലാക്ക് ഒരെണ്ണം അങ്ങോട്ട് കയ്യിലേക്ക് കിട്ടിയാണല്ലോ, പിന്നെ വേറൊന്നും വേണ്ട. ഇനി ഇതിൻ്റെ അകത്തേക്ക് കയറി നോക്കുകയാണെങ്കിൽ ഇതേ അടിപൊളി ഇൻറ്റീരിയർ ഫിനിഷാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതിനകത്ത് കുറേ കാര്യങ്ങൾ കസ്റ്റമായിട്ട് ചെയ്തിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ സ്റ്റിച്ച് പാറ്റേൺ ഒരു കസ്റ്റം സ്റ്റിച്ച് പാറ്റേൺ ആണ്. ഇപ്പോൾ ഇതിനകത്ത് ഹാൻഡിലകത്ത് വന്നിരിക്കുന്ന ലെതറും അതിൻ്റെ സ്റ്റിച്ച് പാറ്റേണും ഒക്കെ കസ്റ്റം ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, കാർബൺ ഫൈബറിൻ്റെ ഫിനിഷ് കൊടുത്തേക്ക് നോക്കി, എവിടെ നോക്കിയാലും ആ കാർബൺ ഫൈബറിൻ്റെ ഹൈ ക്വാളിറ്റി ഫിനിഷ്. ഒരു രക്ഷയില്ല, വെറും അപ്പകൂപ്പ കാർബൺ ഫൈബറല്ല, ഒരു രക്ഷയില്ലാത്ത ഫിനിഷുള്ള സാധനം. സൂപ്പർ സാധനം, ഒന്നും പറയാനില്ല. പിന്നെ അതേപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ ഇഗ്നിഷൻ സ്വിച്ച് വരുന്നത്. നമ്മുടെ ഫൈറ്റർ ജെറ്റ്സിലൊക്കെ പോലെ ഇത് മുകളിലേക്ക് വെക്കുന്നു, പിന്നെ സ്വിച്ച് ആക്കി വണ്ടി സ്റ്റാർട്ടാക്കുന്നു. പിന്നെ അതേപോലെ ഇവിടെ കാണുന്ന ഡ്രൈവിംഗ് മോഡുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെലക്ടറാണ്. ഇതിനകത്തിപ്പോൾ ഇതൊക്കെ ഇറ്റാലിയൻ വാക്കുകളാണ് കേട്ടോ, ഇറ്റാലിയൻ വാക്കുകളിലാണ് എഴുതിയിരിക്കുന്നത്. ഇതിപ്പോൾ 6 മോഡുകളാണ് ഇതിനകത്തുള്ളത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് കോമ്പിനേഷൻസ് സെലക്ട് ചെയ്ത് ഏകദേശം 100 to 300 എത്രയ്ക്കോ കോമ്പിനേഷൻസ് നമുക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ എല്ലാ ഫീച്ചേഴ്സും കാണാൻ എന്തൊരു ഭംഗി, എന്തൊരു ഷാർപ്പായിട്ട് വെച്ചേക്കുന്നത്. അല്ലെങ്കിലും ലംബോർഗിനി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒറ്റ വാക്കുള്ളൂ, ഷാർപ്പ്. പാഡൽ ഷിഫ്റ്റിന് ലിവറുകൾ തന്നെ ഇരിക്കുന്ന നോക്കി, ഭയങ്കര സിമ്പിളായിട്ട് എന്നാൽ കംപ്ലീറ്റ് മാസ്സായിട്ടൊരു സാധനം. പൊതുവേ കാണുന്ന പോലെ വേറൊരു കളറില്ല, ഇതേ കളർ, ഭയങ്കര സ്ലിമ്മായിട്ട്, ഭയങ്കര തിന്നായിട്ട്, ഒന്നും പറയാനില്ല. ലംബോർഗിനി വേറെ ലെവലാണ്. ഇത്രയൊക്കെ ആയസ്ഥിതിക്ക് എന്തായാലും നമുക്ക് ലംബോർഗിനിയുടെ സൗണ്ടും കൂടെ ഒന്ന് കേട്ടോളാം. റെഡി അല്ലേ ബ്രോ? പോളി പോളി പോളി. ലംബോർഗിനിയുടെ ബാക്ക് ഫയർ കേട്ടിട്ട് എങ്ങനെയുണ്ട്? വണ്ടി ഇപ്പൊ കഴിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള വെള്ളമൊക്കെ ആവിയായിപ്പോയി അവിടെ തന്നെ. അപ്പൊ തന്നെ മോനെ ഒരു രക്ഷയില്ല. ഒരു 3 വണ്ടി കണ്ടപ്പോൾ തന്നെ ഒരുപാട് നേരം പോയി. ഞാൻ ശരിക്കും അതിലങ്ങോട്ട് ലയിച്ചു പോയി.
അപ്പോൾ ഇവരിപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്നൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നിന്നൊക്കെ തന്നെ നമ്മുടെ നിസാൻ ജി ടി ആർ സ്കൈലൈനിന് വേണ്ടിയിട്ടൊക്കെ എൻക്വയറി വന്നിരുന്നു എന്ന് പറഞ്ഞു 50th edition വേണ്ടിയിട്ട്. കാരണം ഇത് കിട്ടാനൊക്കെ ഭയങ്കര പാടാണ്. ഇതുപോലെ റെയർ ആയിട്ടുള്ള കാറുകൾ കുറേ ഇവരുടെ കയ്യിൽ കളക്ഷൻ ഉണ്ട്. ഞാൻ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എന്തായാലും താഴ്ത്ത് കൊടുത്തേക്കാം. ഞാൻ ബാക്കിയുള്ള വണ്ടികൾ പിന്നീട് ഒരിക്കൽ വന്ന് നിങ്ങൾക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. പിന്നെ അതേപോലെ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് താഴ്ത്തുനിന്ന് നിങ്ങൾക്ക് എന്താ എൻക്വയറി ഉണ്ടെങ്കിലും ധൈര്യമായിട്ട് ഇവരെ വിളിക്കാം. വേൾഡ് വൈഡ് ഷിപ്പിംഗ് ആണ്. എവിടേക്ക് വേണമെങ്കിലും വണ്ടികൾ അയച്ചു തരാനുള്ള സെറ്റപ്പ് ഇവർക്കുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. മറ്റൊരു ഫുള്ളോട് ബ്ലോഗുമായി ഞാൻ പിന്നെയും വരാം. ഗുഡ് ബൈ.